ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ എല്ലാം വെച്ചിട്ട് ബട്ടർ ഒന്ന് നല്ലപോലെ ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 100 ml ഒരു കപ്പ് മൈദ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, അത് നല്ലപോലെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇത് നന്നായി മിക്സ് ആവും. അതുപോലെ തന്നെ ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ 1 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളൊരു ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലത് ഫ്ലഫി ആവണം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. നമ്മളിവിടെ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 80 ml ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ബൂസ്റ്റ് ചേർക്കുകയാണ്. ബൂസ്റ്റും 80 ml ഒരു കപ്പ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്നും കൂടെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 50 ml ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവൻ. നമ്മൾ കേക്ക് ടിൻ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ബബിൾസൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓവനിലേക്ക് വെക്കുകയാണ്. നമ്മൾ 200 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. നമ്മുടെ കേക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ കത്തി വെച്ചിട്ട് ശ്രദ്ധിച്ച് നല്ല സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 ഈക്വൽ പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീമാണിത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ ബാക്കി പീസും കൂടെ മേലെ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും ക്രീം ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായി ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളിങ്ങനത്തെ ഒരു കാർഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ ഫുൾ കേക്ക് നമ്മുടെ ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബൂസ്റ്റ് ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ സെൻറ്ററിൽ കുറച്ച് പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ളവർത്ത് മാത്രമാണ് ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ബൈ.